സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ റിസപ്ഷൻ തിരുവനന്തപുരത്ത് പുരോഗമിക്കുമ്പോഴും ആരാധകർ ഏറ്റവുമധികം ശ്രദ്ധിച്ചത് നടൻ സുരേഷ് ഗോപി അവിടെയെങ്ങും ഇല്ല എന്നതാണ്. റിസപ്ഷൻ ചടങ്ങ് ഗംഭീരമാക്കുവാൻ കേരളത്തിൻ്റെ ഗവർണറെ അടക്കം നടനും കുടുംബവും നേരിട്ടെത്തി ക്ഷണിച്ചിരുന്നു. ഒടുക്കം അദ്ദേഹം വന്നപ്പോൾ സുരേഷ് ഗോപി മാത്രം ചടങ്ങിനില്ല. നടന് എന്ത് സംഭവിച്ചു എന്നറിയാതെ ആശങ്കാകുലരായ പ്രിയപ്പെട്ടവരെ തേടിയെത്തിയത് സുരേഷ് ഗോപിയെ ബാധിച്ച അപ്രതീക്ഷിതമായ ഒരു അസുഖത്തിൻ്റെ പേരാണ്. ഗുരുവായൂരിലെ കല്യാണത്തിൽ ഭാര്യയ്ക്കൊപ്പം എത്തിയ ലാലേട്ടൻ തിരുവനന്തപുരത്തേക്ക് തനിച്ചാണ് എത്തിയത്. പുതിയ ചിത്രത്തിൻ്റെ പ്രമോഷൻ തിരക്കിനിടയിൽ നിന്നും വധൂവരന്മാരെ കണ്ട് ആശംസിക്കുവാൻ എത്തിയ ലാലേട്ടൻ ഇറങ്ങാൻ നേരമാണ് സുരേഷ് ഗോപിയെ തിരക്കിയത്. ഒപ്പം ഉണ്ടായിരുന്നവരോട് സുരേഷ് എവിടെ, കാരവനിലാണോ എന്നാണ് ലാലേട്ടൻ ചോദിച്ചത്. അതേയെന്ന് പറഞ്ഞപ്പോൾ കാണാൻ പറ്റില്ലായിരിക്കുമല്ലേ എന്നും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. തുടർന്ന് അവിടെ നിർത്തിയിട്ടിരുന്ന കാരവനടുത്ത് പാർക്ക് ചെയ്ത തൻ്റെ കാറിലാണ് മോഹൻലാൽ മടങ്ങിയത്. ആ കാരവനിലാണ് സുരേഷ് ഗോപിയും ഉള്ളത്. തൊട്ടരികെ പ്രിയപ്പെട്ടവരെല്ലാം ഉണ്ടായിട്ടും ആരെയും കാണാതെ സംസാരിക്കാനാകാതെ വീർപ്പുമുട്ടി ഇരിക്കുകയാണ് നടൻ കാരവനകത്ത്. നടന്റെ അസാന്നിധ്യം നേരത്തെ തന്നെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇന്നലെയും കല്യാണ ദിവസവും മുൻപന്തിയിൽ നിറഞ്ഞു നിന്ന നടനെ ഇന്ന് എവിടെയും കാണാതിരുന്നത് തുടക്കം മുതലേ തന്നെ എല്ലാവരും ചോദിച്ചിരുന്നു. എന്നാൽ പിന്നീടാണ് കാര്യങ്ങൾ വ്യക്തമായത്. ഇന്നലെ കൊച്ചിയിൽ നിന്നും വിവാഹം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയപ്പോൾ തന്നെ തൻ്റെ കണ്ണിന് സുഖക്കുറവുള്ള കാര്യം നടൻ പറഞ്ഞിരുന്നു. കണ്ണിൽ മരുന്നൊഴിച്ചിരിക്കുകയാണെന്നും നല്ല നീറ്റൽ ഉണ്ടെന്നുമാണ് നടൻ പറഞ്ഞത്. കണ്ണിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായത് കൂടിയതോ മറ്റോ ആയിരിക്കാം നടന്റെ അസാന്നിധ്യത്തിന് കാരണമെന്നാണ് ഇപ്പോൾ ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. സുരേഷ് ഗോപിയുടെ അസാന്നിധ്യം മറയ്ക്കാനായി തന്നെ ഭാഗ്യയുടെ ഭർതൃവീട്ടുകാരാണ് ഇന്ന് ചടങ്ങുകൾക്കെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇന്നലെ കൊച്ചിയിലെ ആഘോഷത്തിൽ സുരേഷ് ഗോപിയും രാധികയും മക്കളുമൊക്കെ ചേർന്നാണ് നവദമ്പതികളെ റിസപ്ഷൻ വേദിയിലേക്ക് ആനയിച്ചതെങ്കിൽ ഇന്ന് അവിടെ നിറഞ്ഞത് ശ്രേയസിൻ്റെ കുടുംബമാണ്. അമ്മയും രണ്ട് പെങ്ങന്മാരും അച്ഛനുമാണ് ഭാഗ്യയ്ക്കും ശ്രേയസിനുമൊപ്പം ഉടനീളം ഉണ്ടായിരുന്നത്. മറ്റാരെയും അവിടെ കണ്ടില്ല. നവദമ്പതികൾ തനിച്ച് കൈപിടിച്ച് റിസപ്ഷൻ ഹാളിലേക്ക് കയറിപ്പോകുമ്പോഴും താരകുടുംബത്തിലെ ആരും തന്നെ ഒപ്പം ഉണ്ടായിരുന്നില്ല. ഹാളിനകത്ത് വിവാഹത്തിരക്കിൽ ആയിരിക്കും അവരെല്ലാം എന്നാണ് അപ്പോൾ കരുതിയതെങ്കിലും അകത്തും കാര്യങ്ങൾ അതുപോലെ തന്നെയായിരുന്നു. രാധികയും മക്കളും ഉണ്ടെങ്കിലും സുരേഷ് ഗോപിയെ എവിടെയും കണ്ടില്ല. ദിവസങ്ങളോളം നീണ്ട വിവാഹാഘോഷത്തിൻ്റെ സമാപനമെന്നോണമാണ് ഭാഗ്യ സുരേഷിൻ്റെ വിവാഹ റിസപ്ഷൻ്റെ അവസാനത്തേത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത്. അതേസമയം മണിക്കൂറുകൾക്ക് മുമ്പ് സുരേഷ് ഗോപി ഇട്ട ഒരു പോസ്റ്റ് ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട്. ഭാഗ്യ അണിഞ്ഞ ആഭരണങ്ങളെയും വസ്ത്രങ്ങളെയും കുറിച്ച് ഉള്ളതാണത്. അവ നടന്റെ കൂട്ടുകാർ സമ്മാനിച്ചതാണെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. എന്നാൽ അതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചാണ് സുരേഷ് ഗോപി രംഗത്ത് വന്നത്.